ഏഴകളാം നിങ്ങൾ കൺവശവുമാർ.
பாடிடவே நாம் இசையா பிறந்தா
ിലാവേ നിന്റെ പുഞ്ചിരിപ്പ്.
ഒരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിലും ജീവിത അനുഭവത്തിലൂടെയും നാം ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. എന്താണ് ക്രിസ്മസ്? ചരിത്രകാരനായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് പറയുന്നത് 2:10-11 വാക്യങ്ങൾ, ഭയപ്പെടേണ്ട, സർവജനത്തിനുമുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഏറെ സന്തോഷം നൽകുന്ന, ഭയപ്പാട് മാറുന്ന ഒരു ജീവിത അനുഭവമായിട്ടാണ് ക്രിസ്തുമസിനെ സുവിശേഷകൻ, പ്രത്യേകിച്ചും ഒരു ചരിത്ര പ്രാധാന്യം നൽകി വിവരിക്കുന്ന ലൂക്കോസ് സുവിശേഷകൻ പറയുന്നത്. ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് സമ്മാനമായി നൽകി എന്നുള്ളത് സവിശേഷമായ കാര്യമാണ്. അപ്പോൾ ക്രിസ്തുമസ് നാം ആഘോഷിക്കുകയും അതിലൂടെ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ക്രിസ്തുവിനെ സമ്മാനമായി മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ള കാര്യം. ആ അനുഭവവും ജീവിത നിലവാരവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളത് ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളിൽ വളരെ പ്രാധാന്യം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലും ക്രിസ്തുവിൻ്റെ ജനനം നാം ചിന്തിക്കുകയും ചെയ്യുന്ന ഓരോ മേഖലകളിലും നമുക്ക് അറിയുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്, നിരീക്ഷണങ്ങളാണ് ഈ ചെറിയ ചിന്തയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, ക്രിസ്തുമസ് ഒത്തുചേരലിൻ്റെ ഒരിടമായി മാറുന്നു. ക്രിസ്തുമസ് ഒത്തുചേരലിൻ്റെ ഒരിടമാണ്. ലൂക്കോസ് സുവിശേഷം 2 ആദ്യം വായിച്ചു തുടങ്ങുന്നത് ഔഗസ്തോസ് കൈസറുടെ കാലഘട്ടത്തിൽ പേര് ചാർത്തപ്പെടേണ്ടതിനായി താന്താങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പലയിടങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് വരുന്നവരെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഓർക്കണം, സ്വന്തം നാട്ടിൽ നിന്ന് മറ്റെവിടെയൊക്കെയോ പലായനം ചെയ്ത് മറ്റെവിടെയൊക്കെയോ പാർത്തിരുന്ന അവരുടെ ജീവിതത്തിൽ ഒരു ഒത്തുചേരലിൻ്റെ ഇടമായി ഈ ക്രിസ്തുമസ് മാറുന്നു എന്നുള്ള സവിശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരറിയുമ്പോൾ തങ്ങളുടെ പേര് വീണ്ടും എഴുതപ്പെടുന്നു, അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ യാത്രയുടെ ബുദ്ധിമുട്ടുകൾ മറന്നും ജീവിതത്തിൻ്റെ മറ്റ് സംഘർഷങ്ങളൊക്കെ മാറ്റിവെച്ച് അവർ ഒത്തുചേരുകയാണ്. ആ ഒത്തുചേരൽ ഈ ക്രിസ്മസിലും നമുക്ക് സംഭവിക്കണം എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളുള്ള ജനവിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സന്ധിക്കാനും ഒത്തുചേരാനും കഴിയുന്ന ഇടത്താണ് ക്രിസ്തുമസ് അർത്ഥവത്തായി തീരുന്നത്. ഈ ഒത്തുചേരൽ ഏറെ സവിശേഷമാകുന്നത് ആട്ടിടയന്മാരും വിദ്വാന്മാരും അനുബന്ധമായി കൂടിച്ചേരുന്ന ഓരോ ഘടകങ്ങളും ഒത്തുചേർന്നാണ് ഈ സന്തോഷം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒത്തുചേരൽ ഏറെ പ്രാധാന്യമുള്ളതായി മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. 2, പരിഗണിക്കപ്പെടേണ്ടതിനോടുള്ള ഒരു അവഗണന ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ 2 കാര്യങ്ങളുണ്ട്. 1, വഴിയമ്പലം അഥവാ സത്രം. ശരിക്കും നിറവയറുമായി വന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് താമസിക്കാൻ ഇടമില്ലാതെ വണ്ണം ആ വഴിയമ്പലം അടയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം. ശരിക്കും അവരെയല്ലേ പരിഗണിക്കേണ്ടത്? എവിടെയൊക്കെയോ നിന്ന് വന്ന ആളുകളാണ് വഴിയമ്പലത്തിൽ താമസിക്കുന്നത്. അവർക്ക് അങ്ങനെയൊരു പാർപ്പിടം അത്യന്താപേക്ഷിതമാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഈ പാർക്കുന്ന ആളുകളിൽ ഏറ്റവും നീഡിയായ വ്യക്തി ആരാണ്? തീർച്ചയായിട്ടും നിറവയറുമായി വന്ന ഈ സ്ത്രീയാണ്. ആ സ്ത്രീയാണ് വഴിയമ്പലത്തിൽ ഇടം തേടിയത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, വഴിയമ്പലത്തിൽ ഇടമില്ലാത്തതുകൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി എന്നുള്ളതാണ്. അവിടെയുണ്ടായിരുന്ന വഴിയമ്പലത്തിൽ ഇടമില്ലാതെ പോയപ്പോഴാണ് ഏറ്റവും ഒടുവിൽ യേശുദേവനെ കാലിത്തൊഴുത്തിൽ കിടത്തേണ്ടി വന്നത്. അപ്പോൾ ആ വഴിയമ്പലം പരിഗണിക്കേണ്ട വ്യക്തിയെ നിഷ്കരുണം പുറത്താക്കുകയാണ്, അല്ലെങ്കിൽ ആ കാഴ്ച കണ്ടില്ല എന്ന് അവർ നടിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുകയാണ്. മറ്റൊന്ന്, ഈ തടിച്ചുകൂടിയ ജനവിഭാഗം നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. നിറവേറുമായി വന്ന സ്ത്രീയുടെ
ഒരു വേദന അവിടെ ഉണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുണ്ടാകുന്ന കരച്ചിലുണ്ട്. ആ ചെറു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. മറിച്ച് അവരാരും വന്നതായിട്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. വെളിയിൽ പാർത്തിരുന്ന ആട്ടിടയന്മാരും വിദ്വാൻമാരും ഇങ്ങനെയൊക്കെ ഒരു കൂട്ടർ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ജനം വന്നു എന്ന് വേദപുസ്തകം പറയുന്നില്ല. അപ്പോൾ അവർക്കിതൊന്നും ഒരു പരിഗണനയല്ലായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരുപാട് സുഖസൗകര്യങ്ങളിലൂടെയും നന്മകളിലൂടെയൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചുറ്റുപാട് നമ്മുടെ തൊട്ടടുത്തുള്ള വ്യക്തികളുടെയൊക്കെ വേദന അറിയാൻ കഴിയുമോ? അവരെ ഒന്ന് പരിഗണിക്കാനായിട്ട് കഴിയുമോ? അവിടെയാണ് ക്രിസ്മസ് അന്വർത്ഥമായി തീരുന്നതെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്.